കേരള ലത്തീൻ സഭയുടെ ഉന്നതാലോചന സമിതിയായ KRLCCയുടെ ഒരു ജനറൽ ബോഡി യോഗം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്നു. രണ്ടാമത്തെ ദിവസം സംസാരിക്കാൻ വന്നത് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയ സെലിബ്രിറ്റി വ്ളോഗേഴ്സ് ആയ ജിയോ ജോസഫ് പ്രവീൺ ജോസഫാണ്. അവർക്ക് M4Tech എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, 1,32,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ ചില വീഡിയോസൊക്കെ 3 കോടി ആൾക്കാരൊക്കെ കാണുന്നത്. സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ്സ് ആണ് അതിൻ്റെ കണ്ടൻറ് എന്ന് പറയാം. അവർ വന്ന് ഞങ്ങളോട് സംസാരിച്ച് ഇൻസ്പയർ ചെയ്തു. ഇവർ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ ചാനലിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ യൂട്യൂബ് തന്നെ ഇവർ ആദരിക്കുകയും അവരെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററിയിൽ ഇവർ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ ടീച്ചേഴ്സായിട്ട് മറ്റുള്ള പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇൻസ്പയർ ചെയ്ത ജിയോ മച്ചാനാണ്. ജിയോ പിറ്റേ ദിവസം തന്നെ സർപ്രൈസായിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് കാടമുട്ട സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ. ദേവനാരായണൻ എന്ന് പറഞ്ഞ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ വന്നിട്ട് ജിയോട് പറഞ്ഞു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം സയൻസിനെക്കുറിച്ചൊക്കെ. ജിയോ അവനെ സഹായിച്ചു. D5Tech എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുകയും ചെയ്തത്. ദേവനാരായണൻ പറയുന്നത് ജിയോ ചേട്ടൻ സൂപ്പറായിട്ട് പഠിപ്പിക്കും. ജിയോ പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പുതിയ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും, എന്തെങ്കിലും സ്പെഷ്യൽ ഇടാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഇവരല്ല നമ്മൾ ടീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഗോസ്പെല് നമ്മൾ കാണുന്ന ഈശോ ശിഷ്യന്മാരെ വിടുന്ന പഠിപ്പിക്കാനാണ്, അവർക്ക് നിർദ്ദേശം കൊടുത്തു വിടാൻ. എന്നിട്ട് ഈശോ സിറ്റീസിലേക്ക് പോയി പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പഠനം കേട്ട ആൾക്കാരെന്താ പറഞ്ഞാൽ ഇതെന്തൊരു പുതിയ പ്രബോധനമാണ്, ഇതുവരെ കേട്ടിട്ടില്ല, ന്യൂ ടീച്ചിങ്. ഓരോ ദിവസവും ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും പുതിയത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റുന്നുണ്ടോ?